നമസ്കാരം, ടോപ് ടെന്നിലേക്ക് സ്വാഗതം. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് അനുമതിയായി. ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പിൽ നിന്നുള്ള ഉത്തരവ് മെഡിക്കൽ കോളേജിൽ ലഭിച്ചു. പാണ്ടിമുറ്റത്ത് തേനീച്ചയുടെ അക്രമം. 100-ൽ തേനീച്ചകളുടെ കുത്തേറ്റ് ഗുരുതരമായി പരിക്കേറ്റ കൊടിഞ്ഞിക്കോറ്റത്തങ്ങാടി സ്വദേശിയെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുനാവായ നവാമുകുന്ദന് സ്ഥാപിക്കുന്ന കൊടിമരത്തിന് ഇനി 6 മാസം തൈലാധിവാസം തുടങ്ങി. പൂക്കോട്ടിൽ ബാലനാണ് പുതിയ കൊടിമരം ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നത്. കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് തിരൂർ ഒരുങ്ങി. സമ്മേളനം ഓഗസ്റ്റ് 24-25 തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് നടക്കും. വയനാടിന് കൈത്താങ്ങായി AIYF തിരൂർ മണ്ഡലം കമ്മിറ്റി കൽപ്പകഞ്ചേരി ചന്തയിൽ LED ബൾബ് ചലഞ്ച് സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കൊപ്പം ഞങ്ങളും എന്ന പ്രമേയത്തിൽ ബാഫക്ക് യത്തീംഖാന BEd കോളേജിലെ NSS വോളണ്ടിയർമാർ നെൽകൃഷി ആരംഭിച്ചു. പ്രിൻസിപ്പൽ സൈനുദ്ദീൻ വാഫി ഉദ്ഘാടനം ചെയ്തു. വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PC നജ്മത്ത് ഉദ്ഘാടനം ചെയ്തു. AKSTU തിരൂർ ഉപജില്ലാ കമ്മിറ്റി സ്നേഹോദര കൂട്ടായ്മ സംഘടിപ്പിച്ചു. തിരൂർ നഗരസഭാ കൗൺസിലർ വി നന്ദൻ ഉദ്ഘാടനം ചെയ്തു. SYS വെസ്റ്റ് ജില്ലാ അലിവ് പദ്ധതി ധനസഹായവും മുസാ അദ അവാർഡ് ദാനവും തിരൂരിൽ നടന്നു. സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി ഉദ്ഘാടനം ചെയ്തു. വലവന്നൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പഠന സംഗമം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുർ റഹ്മാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് NC നവാസ് അധ്യക്ഷത വഹിച്ചു. ടോപ് 10 സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ, മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം, പവൻ ഗോൾഡ് തിരൂർ.